എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. 4 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, തോരപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, അവിൽ 1/2 കപ്പ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പച്ചരി, ഉലുവി, ഉഴുന്നും നമ്മുടെ പരിപ്പും കൂടിയിട്ടൊന്ന് വെള്ളത്തിലിടാം. ഇതൊരു 5 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നല്ല മാവ് നല്ല പൊങ്ങി വരുന്ന വരെ അരച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ മാത്രം നമുക്ക് അവൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതേപോലത്തെ ഗ്ലാസ്സിനാണ് അളന്നെടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് ഗ്ലാസ്സിനാണോ അല്ലെങ്കിൽ ഏത് കപ്പിനാണോ എടുക്കുന്നത്, അത് ആ കപ്പ് വടിച്ചെടുക്കണം. അപ്പം ആ ഒരു കപ്പിന് അങ്ങനെ തന്നെ അതേപോലത്തെ അതിൽ തന്നെ നമുക്ക് ഉഴുന്നും അളന്നെടുക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അവലൊഴിച്ച് ബാക്കിയെല്ലാം കുതിർത്ത് വയ്ക്കാം. അപ്പം 5 മണിക്കൂറായി നമ്മൾ അരി, ഉഴുന്നു, ഉലുവി, തോരപ്പരിപ്പും എല്ലാം കൂടെ വെള്ളത്തിലിട്ടിട്ട് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് അരിയിട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയിട്ട് നന്നായിട്ട് മാവ് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. മാവ് നല്ല പൊങ്ങി വരുന്ന വിധത്തിൽ വേണം അരച്ചെടുക്കാൻ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നത് അതിൻ്റെ ബബിൾസാണ്. ഇപ്പോൾ ഗ്രൈൻഡറിലാവുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. മിക്സിയിലാവുമ്പോൾ വെള്ളമൊക്കെ കുറച്ച് ചേർത്തിട്ട് വേണം അരച്ച് കൊടുക്കാൻ. അപ്പം അത്രയും കൂടി ഗ്രൈൻഡറിൽ അരക്കണം, അത്രയും കൂടി സോഫ്റ്റ് അങ്ങ് ആവത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അതിനനുസരിച്ച് അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഇതേപോലെ എല്ലാവരെയും നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊരു 8 മണിക്കൂർ പുറത്ത് പുളിക്കാനായിട്ട് വെക്കാം. 8 മുതൽ 12 മണിക്കൂർ വരെ വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ദോശമാവ് പുളിക്കാനായി വെച്ചിരുന്നു. ഇപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, ഉണ്ടോ? നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഉപ്പിട്ട് കൊടുക്കണം. എപ്പോഴും ദോശമാവിൽ ഉപ്പിട്ടിട്ട് പൊങ്ങാനായിട്ട് വെക്കരുത്, പുളിക്കാനായിട്ട് വെക്കരുത്, അത് പുളിച്ചു പോവില്ല. അപ്പം നമ്മൾ പുളിച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു ദോശ ഉണ്ടാക്കി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇതേപോലെ ഒരു ദോശ ചട്ടി അടുപ്പത്ത്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇതൊന്ന് വലിഞ്ഞ് വന്നാൽ മാത്രം അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുക്കാം. ഇതൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലെണ്ണ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പം ഞാൻ അത് കാരണം നല്ലെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ദോശ ഒരു സൈഡായിട്ടുണ്ട്, നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ പുതിയ പാനായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.